അന്ന് ആ ഒരു നിബന്ധനയോട് കൂടിയാണ് ഈ പടം ഡബ് ചെയ്തത്, സൗണ്ട് കൊടുത്തത്. കാരണം വെളിയിൽ പറയാൻ പാടില്ല, വളരെ രഹസ്യമായിട്ടാണ് അത് ചെയ്തത്. അത് നേരത്തെ പറഞ്ഞാൽ നിങ്ങൾ മുൻവിധിയോടുള്ളത് കാണും, ഒരാളുടെ ജയന്റെ ശബ്ദം എല്ലാം കണ്ടാൽ പിന്നെ അത് അതിൻ്റെ ഇത് പോകും, അപ്പോൾ അവരുടെ കളക്ഷനെ ബാധിക്കും. അത് കാരണം ഞാനും അത് മറച്ചു വെച്ചു, അത് പറഞ്ഞില്ല. പിന്നെ പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഇത് ഞാനാണ് ചെയ്തതെന്ന് വെളിപ്പെടുത്തുന്നത്. അങ്ങനെയാണ് വെളിയിലൊക്കെ എല്ലാവരും അറിയുന്നത്. അപ്പോൾ അതിൻ്റെ ശബ്ദത്തിൻ്റെ അതൊന്നും കൃത്യമായിട്ടുള്ള ഓർമ്മയൊന്നും ഇല്ല, ഞാൻ ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തതാണ്. എന്നാലും ആദ്യം ചെയ്തത് മനുഷ്യമൃഗം എന്നൊരു പടത്തിലാണ്. അതിൽ അന്ന് ഞാനല്ലാതെ രണ്ടാമതൊരാൾ ഇല്ല അങ്ങനെ ചെയ്യാൻ. കാരണം ഞാനാണ് ഈ ഇവിടുത്തെ പല മിമിക്രി ഇതെല്ലാം തുടങ്ങുന്നതിന് മുമ്പ് 70-75 കാലഘട്ടത്തിൽ മിമിക്രി എന്നൊരു കലയും കൊണ്ടുവന്ന് ആ കാലഘട്ടത്തിൽ ഇവിടുത്തെ പലരും എറണാകുളത്തൊക്കെ വരുമ്പോൾ എന്നൊരു ചോദിച്ചു കലാഭവനൊക്കെ 82 മിമിക്രിയൊക്കെ തുടങ്ങി. ഞാനതിന് മുമ്പ് 70 കാലഘട്ടം 75 വരെ കോളേജിലുണ്ടായിരുന്ന സമയമാണ് ഈ മിമിക്രിയൊക്കെ കൊണ്ടുവരുന്നത്. അപ്പം അന്ന് ആ സംഭവം ചെയ്യുമ്പോൾ ആദ്യം ചെയ്ത പടം ആണ് എനിക്കെപ്പോഴും ഓർമ്മ വരുന്നത്. അതാ ഇത് എന്താണ് മനുഷ്യമൃഗത്തിൽ അത് ചെയ്ത് കഴിഞ്ഞാണ് അതിൻ്റെ ക്വാളിറ്റി കണ്ടിട്ടാണ് എന്നെ ഇതിൽ ബാക്കിയുള്ള പടങ്ങളൊക്കെ കിട്ടുന്നത്. അപ്പോൾ അതിലൊരു ഡയലോഗ് അത് കുറച്ച് കട്ടിയുള്ള ജയന്റെ ആരംഭകാലം തന്നെ ഞാൻ നോട്ട് ചെയ്തിരുന്ന ചെറിയ വേഷങ്ങളിൽ വരുമ്പോഴും അദ്ദേഹത്തിൻ്റെ ഗാംഭീര്യമുള്ള ശബ്ദത്തിനായിരുന്നു ഞാൻ നോട്ട് ചെയ്തിരുന്നത്. അപ്പം അതിൽ പറയുന്നുണ്ട് എന്നെ കൊണ്ട് ആദ്യം ചെയ്യിച്ച ഒരു ഡയലോഗ് എനിക്കെപ്പോഴും ഓർമ്മയുണ്ട്. ജയൻ ഇങ്ങനെ കയറി വന്നിട്ട് അവലി വില്ലന്മാരൊക്കെ കുതിരയ്ക്ക് റമ്പ് കൊടുക്കുന്നത് കുതിച്ചു പായാനാണ് പിന്നെ അതുപോലെ തന്നെ ഈ കോളിളക്കത്തില് ഏറ്റവും അവസാനം വരുന്ന അമ്മയെല്ലാം കണ്ടുമുട്ടുന്ന ഒരു രംഗമുണ്ട്. മോട്ടോർ സൈക്കിളിൽ വന്ന് പ്ലെയിനിൽ ഹെലികോപ്റ്ററിൽ കയറുമ്പോൾ അവര് ആദ്യം അതാണ് ചെയ്യിച്ചു നോക്കിയത്. അത് കറക്റ്റ് ആണെങ്കിൽ ബാക്കി എടുക്കുള്ളൂ എന്നാണ്. അതും ഏകദേശം ഓർമ്മയുണ്ട്. അതിൽ വന്നിട്ട് അമ്മേ അമ്മയ്ക്ക് എന്നെ മനസ്സിലായില്ലേ അമ്മേ അമ്മയുടെ മുൻ ബാബുവിനമ്മ എന്നൊക്കെ പറയുന്ന ആ ഇമോഷണൽ സീൻസ് ആദ്യം ചെയ്യിച്ചിട്ടാണ് അവർ ബാക്കി സംഭവങ്ങൾ ചെയ്യിച്ചത്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഓർമ്മയുണ്ട്. ജയന് വേണ്ടി ചെയ്യാൻ പറ്റിയത് ഒരു മഹാഭാഗ്യമായിട്ട് കാര്യത്തിലാണ്. കാരണം ഇത്രയും വലിയൊരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു ആക്ഷൻ ഹീറോ ഞാൻ, അതുകൊണ്ടാണ് ഇപ്പൊ ഈ പുതിയ ഒരാളെ പറയുന്നത്. ആക്ഷൻ ചെയ്യാൻ ഇപ്പൊ ഇങ്ങനത്തെ ഒരാളില്ല സിനിമയിൽ. അത് വരാൻ ഒരു സാധ്യതയുണ്ട്. അതൊക്കെ ഇദ്ദേഹം എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു അതുപോലെ ഇരിക്കും ബാക്കി കാര്യങ്ങൾ. ഓക്കെ, താങ്ക് യു.